ഒരു സ്ത്രീയിൽ ആർത്തവം തുടങ്ങുന്നത് മുതൽ അടുത്ത ആർത്തവം വരെയുള്ള ദിവസങ്ങളെ പ്രധാനമായും രണ്ട് ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. ആർത്തവം തുടങ്ങുന്ന അന്നു മുതൽ ഓവുലേഷൻ വരെ ഫോളിക്കുലാർ ഫേസ് എന്നും ഓവുലേഷൻ മുതൽ അടുത്ത ആർത്തവം ആരംഭിക്കുന്ന ദിവസം വരെ ലൂട്ടൽ ഫേസ് എന്നും പറയുന്നു. ആർത്തവത്തിൻ്റെ ആദ്യ ബ്ലീഡിംഗ് കാണുന്ന ദിവസം മുതലാണ് ആർത്തവത്തിൻ്റെ ഒരു സൈക്കിൾ ആരംഭിക്കുന്നത്. പലരുടെയും ആർത്തവ സൈക്കിളും ആർത്തവ ബ്ലീഡിങ്ങും ഉണ്ടാകുന്ന ദിവസങ്ങൾ വ്യത്യാസമായിരിക്കും. 1 മുതൽ 5 ദിവസം വരെയെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടാകണം. ഇനി 7 ദിവസം ബ്ലീഡിംഗ് ഉണ്ടായാലും സാധാരണയായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു സ്ത്രീയിലെ ആർത്തവ ചക്രത്തെ നമുക്ക് 4 ഭാഗങ്ങളായി തിരിക്കാം. 1. ആർത്തവ ബ്ലീഡിംഗ് ഉള്ള 4-5 ദിവസങ്ങൾ. 2. ബ്ലീഡിംഗ് നിന്ന ശേഷം ഓവുലേഷൻ വരെയുള്ള ദിവസങ്ങൾ. 3. അണ്ഡം പൊട്ടുന്ന അഥവാ ഓവുലേഷൻ നടക്കുന്ന ദിവസങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ ഇംപ്ലാന്റേഷൻ ദിവസങ്ങൾ. ഈ 4 ഘട്ടങ്ങളിൽ കൃത്യമായ ഭക്ഷണ രീതി, ആരോഗ്യകരമായ ലൈഫ് സ്റ്റൈല്, ഇതൊക്കെ നിങ്ങളെ ഗർഭധാരണ സാധ്യത വേഗത്തിലാക്കുന്നു. 1 ദിവസം തൊട്ട് ബ്ലീഡിംഗ് അവസാനിക്കുന്ന ദിവസം വരെ ആദ്യഘട്ടം അഥവാ ആർത്തവ ബ്ലീഡിംഗ് ഉള്ള ദിവസം. ഈ ആർത്തവ ബ്ലീഡിംഗ് സമയത്ത് കഴിഞ്ഞ സൈക്കിളിൽ ഉണ്ടായ ഗർഭാശയ പാളി അഥവാ എൻഡോമെട്രിയം രക്തമായും ടിഷ്യൂകളായും പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. ഈ പഴയ ഗർഭാശയ പാളികൾ യോനി വഴി ആർത്തവ രക്തമായി പൂർണ്ണമായും പുറത്തേക്ക് പോയാൽ മാത്രമാണ് അടുത്ത ഗർഭാശയ പാളി അഥവാ എൻഡോമെട്രിയം നല്ല രീതിയിൽ വളരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ആർത്തവ ബ്ലീഡിംഗ് സുഗമമായി പുറത്തു പോവുക എന്നത് പ്രധാനമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ശരീരത്തിന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ചൂടിനെ നിങ്ങൾ നശിപ്പിക്കരുത്. ഐസ്ക്രീം, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ഭക്ഷണ വസ്തുക്കൾ ഒന്നും തന്നെ ഈ ദിവസങ്ങളിൽ കഴിക്കരുത്. നേരിയ ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കണം. ബ്ലീഡിംഗ് മൂലം രക്തനഷ്ടം കൂടുന്നതിനാൽ ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം. നാടൻ കോഴിമുട്ട, ചെമ്മീൻ, ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, റാഗി, ബീൻസ്, എള്ള്, മല്ലിച്ചപ്പ്, ഇഞ്ചിവെള്ളം, വെളുത്തുള്ളി, ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഓറഞ്ച്, നാരങ്ങ, തക്കാളി സൂപ്പ്, മുന്തിരി, മാതള നാരങ്ങ, ഈത്തപ്പഴം, മാമ്പഴം, ഇതൊക്കെ കഴിക്കുകയും വെള്ളം കൂടുതലായി കുടിക്കുകയും ചെയ്യുക. ബ്ലീഡിംഗ് നിന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 15-ാം ദിവസം മുതൽ ശരീരത്തിൽ ഉണ്ടാകുന്ന രക്തനഷ്ടം കുറക്കാനും കൂടുതൽ രക്തമുണ്ടാകാനുമുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. അടുത്ത ഗർഭാശയ ഭിത്തി വളർന്നു തുടങ്ങുന്ന സമയം കൂടിയാണിത്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്നുള്ള FSH എന്ന ഹോർമോണിൻ്റെ പ്രവർത്തനം കൊണ്ട് ഓവറിയിൽ 1 അണ്ഡം ഈ സമയത്ത് പൂർണ്ണ വളർച്ചയിലേക്ക് എത്തും. അതോടൊപ്പം ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ഉൽപ്പാദനവും കൂടും. ഈ ഹോർമോണാണ് ഗർഭപാത്രത്തിൽ നടക്കുന്ന മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. 3 പ്രധാന കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ നടക്കും. 1, ഗർഭപാത്രത്തിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള പാളിയായ എൻഡോമെട്രിയം കൂടുതൽ വളർന്ന് ഏകദേശം 4 മില്ലിമീറ്റർ തിക്നെസ് ഉള്ളതാകും. 2, ഈ സ്ഥലത്തിലേക്ക് കൂടുതൽ രക്തക്കുഴലുകൾ വളരുന്നു. 3. പുരുഷ ബീജത്തിന് പ്രവേശനം സുഗമമാകുന്ന രീതിയിൽ ഗർഭാശയത്തിലെ മ്യൂക്കസിൻ്റെ അളവ് വർദ്ധിക്കുകയും അത് കൂടുതൽ നേർത്തതാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ആർത്തവ ബ്ലീഡിംഗ് കഴിയുന്നതോടെ ഈ പറഞ്ഞ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഭക്ഷണങ്ങൾ പ്രത്യേകം കഴിക്കണം. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ വേണം. നാടൻ കോഴിമുട്ട, താറാവ് മുട്ട, കാടമുട്ട, മത്തി, അയല, നന്നായി വേവിച്ച ബീൻസ്, പയറുവർഗ്ഗങ്ങൾ, മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ, ഗോതമ്പ് മുളപ്പിച്ചത്, ബ്ലാക്ക് ബീൻസ്, എള്ള്, ക്യാരറ്റ് ജ്യൂസ്, ക്യാബേജ്, അവക്കാഡോ, ബീട്രൂട്ട്, നെല്ലിക്ക, തക്കാളി സൂപ്പ്, ഉണങ്ങിയ മുന്തിരി, മാതള നാരങ്ങ, ഇലക്കറികൾ, അത്തിപ്പഴം, ഈത്തപ്പഴം, മധുരക്കിഴങ്ങ്, വിറ്റാമിൻ സി ഉള്ള പഴങ്ങൾ, ഒലിവ് ഓയില്, മത്തൻകുരു, ഇതൊക്കെ ഈ ദിവസങ്ങളിൽ കഴിക്കുക. ഇതൊക്കെ കഴിക്കുന്നതോടെ നിങ്ങളിലെ അണ്ഡം പാകപ്പെടുന്നു. രാത്രി നേരത്തെ ഉറങ്ങാനും ഈ ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നിങ്ങളുടെ ഗർഭപാത്രത്തിലെ എൻഡോമെട്രിയം തിക്നെസ് വളർച്ചയിലാണ്. നിങ്ങളിൽ മ്യൂക്കസ് കൂടുതലായി ഉൽപ്പാദിപ്പിക്കും. നിങ്ങൾ മൊത്തത്തിൽ ഒരു ഫ്രഷ് ആകുന്ന സമയം കൂടിയാണിത്. മുഖം തിളങ്ങും, സൗന്ദര്യം വർദ്ധിക്കും, ടെൻഷനുകൾ ഉണ്ടാകാതെ നോക്കണം, ഹാപ്പി ആവുകയും ചെയ്യണം. പങ്കാളിയുമൊത്ത് സന്തോഷിക്കുകയും ചെയ്യുക. നമ്മൾ പറഞ്ഞ ഗ്രാമ്പു വെള്ളമോ വെണ്ടക്ക ഇട്ട് വെച്ച വെള്ളമോ കഴിക്കേണ്ടത് ഈ ദിവസങ്ങളിലാണ്. ഈ ഒരു ഘട്ടം കഴിയുന്നതോടെ 3-ാം ഘട്ടത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ്, അതായത് ഓവുലേഷൻ പീരിയഡിലേക്ക്. ഫോളിക്കുലാർ ഫേസിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്നും LH ഹോർമോൺ വളരെ കൂടുതലായി ഉണ്ടാകും. ഇതാണ് ഓവുലേഷനിലേക്ക് നയിക്കുന്നത്. ഓവറികളിലെ ഫോളിക്കുകൾ പൊട്ടി പുറത്തു വരുന്ന അണ്ഡം പതിയെ ഫെലോപ്യൻ കുഴൽ വഴി ഗർഭാശയത്തിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കും. ഗർഭധാരണം നടക്കുക ഈ കുഴലിൽ വെച്ചാണ്. എന്നിട്ട് പതിയെ താഴോട്ട് ഇറങ്ങും.
നിങ്ങളിൽ രക്തചംക്രമണവും മ്യൂക്കസ് അളവും വർദ്ധിക്കേണ്ട സമയം കൂടിയാണിത്. നാടൻ ഭക്ഷണങ്ങളൊക്കെ നോർമലായി തന്നെ നേരിയ ചൂടോടെ കഴിക്കുക. തണുത്തതും ഫ്രിഡ്ജിൽ വെച്ചതും ഒന്നും കഴിക്കരുത്. ജ്യൂസുകളും തണുപ്പിച്ച് കുടിക്കരുത്. ശരീരം തണുക്കുമ്പോൾ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും. കാലിൽ സോക്സ്, വയറ് തുണി കൊണ്ട് പൊതിയുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സമയം കൂടിയാണിത്. രാവിലെയുള്ള സൂര്യപ്രകാശം ശരീരത്തിൽ തട്ടിക്കുകയും ചെയ്യുക. ഓവുലേഷൻ ദിവസങ്ങളിലും അത്യാവശ്യം വെള്ളം കുടിക്കണം. ഫോളിക്കുലാർ ഫേസിൽ ഈസ്ട്രജൻ ഹോർമോണാണ് പ്രധാനം. ഫോളിക് ആസിഡ് ഉള്ള ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ബീൻസ്, ചെമ്മീൻ, കക്ക, കടൽ മത്സ്യങ്ങൾ, ചെറുനാരങ്ങ വെള്ളം, തക്കാളി സൂപ്പ്, മുന്തിരി ജ്യൂസ്, അതുപോലെ മാതള നാരങ്ങ, ഈത്തപ്പഴം, ബീട്രൂട്ട്, ചേന, മധുരക്കിഴങ്ങ്, ക്യാരറ്റ്, നെല്ലിക്ക, മത്തൻകുരു, ബദാം, നട്സുകൾ, നാടൻ കോഴി ഇറച്ചി, ഇതൊക്കെ ഈ സമയത്ത് കഴിക്കാം. ഓവുലേഷൻ ദിവസങ്ങളിൽ തണുത്തതൊന്നും കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക. കൂടാതെ അണ്ടിപ്പരിപ്പ്, പാക്കറ്റ് ഫുഡുകൾ, കോഴിമുട്ട, അവക്കാഡോ, പാല്, ഇതൊക്കെ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുക. ഓവുലേഷൻ ദിവസം വരെയോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൂടിയോ പൈനാപ്പിൾ കോറ്, ബീട്രൂട്ട്, മാതള നാരങ്ങ, ഇതൊക്കെ കഴിക്കുന്നത് ഗർഭപാത്രത്തിൻ്റെ ആരോഗ്യം കൂടാനും ഇംപ്ലാന്റേഷൻ ഉറപ്പാക്കാനും സഹായിക്കുന്നു. ഓവുലേഷൻ തൊട്ട് അടുത്ത ആർത്തവം തുടങ്ങുന്നത് വരെയുള്ള ഈ ദിവസങ്ങൾ ലൂട്ടൽ ഫേസ് എന്നാണ് പറയുക. അണ്ടോൽപാദനം നടക്കുന്നതോടെയാണ് ലൂട്ടൽ ഫേസ് തുടങ്ങുന്നത്. ലൂട്ടൽ ഫേസിലാണ് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നടക്കുന്നത്. അണ്ടവും ബീജവും തമ്മിലുള്ള ഫെർട്ടിലൈസേഷൻ നടക്കുന്നതും ശേഷം ഭ്രൂണം, ഇംപ്ലാന്റേഷൻ നടക്കുന്നതും ലൂട്ടൽ ഫേസിലാണ്. ഈ കാലത്തെ നിയന്ത്രിക്കുന്നത് പ്രൊജസ്ട്രോൺ ഹോർമോണാണ്. ഇതുമുണ്ടാകുന്നത് ഓവറികളിൽ നിന്ന് തന്നെയാണ്. ഈ ഹോർമോണിൻ്റെ സ്വാധീനത്തിൽ ഗർഭപാത്രത്തിൽ ചില മാറ്റങ്ങൾ നടക്കുന്നു. ഗർഭാശയ സ്ഥലത്തിൽ കൂടുതൽ ഗ്രന്ഥികൾ വളരുന്നു. എൻഡോമെട്രിയൻ തിക്നെസ് 6 മുതൽ 8 mm വരെ ആകുന്നു. ഇത് ആയിട്ടില്ല എങ്കിൽ ഇംപ്ലാന്റേഷൻ നടക്കാൻ പ്രയാസമാണ്. രക്തക്കുഴലുകൾ കൂടുതൽ വലുതായി രക്തയോട്ടം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഓവുലേഷൻ കഴിഞ്ഞ് ബീജസങ്കലനം നടന്നു കഴിഞ്ഞ് ഇംപ്ലാന്റേഷനിലേക്ക് അടുക്കും തോറും മ്യൂക്കസ് കൂടുതൽ കട്ടിയുള്ളതായി മാറി ഗർഭാശയത്തിൻ്റെ വാതിലുകൾ അടക്കും. പിന്നെ ഗർഭപാത്രം ഭ്രൂണത്തിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന സമയമാണ്. ഭ്രൂണം ഗർഭപാത്രത്തിൽ എത്തുന്നതാണ് നാലാം ഘട്ടത്തിലെ പ്രധാനമായും നടക്കുന്നത്. നേരത്തെ കഴിച്ചിരുന്ന ഭക്ഷണങ്ങളൊക്കെ മിതമായി തന്നെ കഴിക്കാം. ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച വേഗത്തിലായിരിക്കും ഉണ്ടാവുക. നോർമലായ നാടൻ ഭക്ഷണങ്ങൾ കഴിക്കുക. പോഷകങ്ങൾ ഉള്ള ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ചും നട്സുകൾ, പഴങ്ങൾ എന്നിവ കഴിക്കുക. തണുത്ത ഭക്ഷണങ്ങൾ ഈ സമയത്തും കഴിക്കരുത്. ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാനും മറക്കരുത്. മനസ്സ് ശാന്തമായിരിക്കണം. കൂടുതൽ വെള്ളം കുടിക്കണം. അമിത ജോലികൾ ഒഴിവാക്കാനും ഈ സമയത്ത് ശ്രദ്ധിക്കണം. കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.